കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കാസർഗോഡ് നഗരസഭയിലെ വാർഡ് സമിതികൾ പ്രവർത്തന സജ്ജമല്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം ശരിയല്ലെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ. കൃത്യമായ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് നഗരസഭയിൽ നടക്കുന്നതെന്നും അഡ്വക്കേറ്റ് വി എം മുനീർ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു. കോവിഡിൻ്റെ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം ഏതടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാസർഗോഡ് നഗരസഭയിൽ കോവിഡിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ വ്യാപനത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള കാര്യങ്ങൾ കൂടിയാലോചിക്കുകയും ബന്ധപ്പെട്ട വാർഡുകളിൽ ജാഗ്രതാ സമിതികൾ അടിയന്തരമായി ചേരുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തതാണ്. സമയബന്ധിതമായി തന്നെ 37 വാർഡുകളിൽ 38 വാർഡുകളുള്ള കാസർഗോഡ് നഗരസഭയിൽ 37 വാർഡുകളിൽ എല്ലാ ജാഗ്രതാ സമിതികളും ബന്ധപ്പെട്ട അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ യോഗം ചേരുകയും മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു കാര്യം യോഗത്തിൽ ഓൺലൈൻ യോഗത്തിൽ പറയുന്നത്. ആ സമയത്ത് തന്നെ സെക്രട്ടറിയോട് തിരുവനന്തപുരത്ത് നിന്ന് വാട്സപ്പ് വഴി കാര്യം എന്താണെന്ന് അറിയുകയും സെക്രട്ടറി കാര്യത്തിൻ്റെ നിജസ്ഥിതി ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് സോഷ്യൽ മീഡിയകളിലൂടെ മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തിലും കാസർഗോഡ് നഗരസഭയിലും ഇങ്ങനെയുള്ള വീഴ്ചകൾ ജാഗ്രതാ സമിതിയുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യാപകമായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിയല്ല എന്നുള്ള കാര്യത്തിലുള്ള നിഷേധമായ കുറിപ്പുകൾ നമ്മൾ അപ്പോൾ തന്നെ നൽകിയതാണ്. പിന്നീട് സർക്കാരിനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. ജില്ലാ ഭരണാധികാരികൾക്ക് പോലും കാസർഗോഡ് നഗരസഭയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നല്ല ബോധ്യം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.